കേരള പി എസ് സി എക്സാമുകളുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചും സിലബസ് അനുസരിച്ചുമാണ് നമ്മുടെ ഓരോ വീഡിയോ ക്ലാസ്സുകളും തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവർ മുഴുവനായിട്ടും വീഡിയോ കണ്ട് ഉറപ്പാക്കുക നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ എക്സ്ട്രാ ആഡ് ചെയ്യണം തോന്നിയാൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അത് അറിയിക്കണം. വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും മറ്റും നിങ്ങൾ ഒരുപാട് വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് എങ്ങനെ നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം, ബയോസ്ഫിയർ റിസർവുകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ബയോസ്ഫിയർ റിസർവാണ് ഏറ്റവും വലിയ കൺസെപ്റ്റ്. അതായത് ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, എയർ, അതുപോലെ വാട്ടർ ക്വാളിറ്റി എല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഏരിയയിൽ താമസിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ, അവരുടെ ഉപജീവന മാർഗം, അതുപോലെ തന്നെ അവിടെയുള്ള പ്രത്യേകം സ്പീഷീസുകൾ, ഫ്ലോറ, ഫോന, ഇതിനെ എല്ലാത്തിനെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ടുള്ളതാണ് ജൈവമണ്ഡലം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ജൈവമണ്ഡലത്തെ കൺസെർവ് ചെയ്യുക, അതാണ് ബയോസ്ഫിയർ റിസർവുകൾ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ രണ്ട് ബയോസ്ഫിയർ റിസർവുകളുടെ ഭാഗമാണ് നമ്മുടെ കേരളം. ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവും രണ്ട് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും. നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൻ്റെ കീഴിൽ 1986 ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. 1986 മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നീലഗിരി ഒരു ബയോസ്ഫിയർ റിസർവ് ആകുന്നത്. പിന്നീട് ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 2012 വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 2012 നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, കർണാടക മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ്. അതിൽ നമുക്കിവിടെ മാപ്പിൽ കാണാം. ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഭാഗമടക്കം തമിഴ്നാടും കർണാടകയും ഒക്കെ കുറേ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒരു ബയോസ്ഫിയർ റിസർവിനുള്ളിൽ നാഷണൽ പാർക്കുകളുണ്ടാവാം, പല പല വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ടാവും, പിന്നെ പക്ഷി സങ്കേതങ്ങൾ, ബേർഡ് സാങ്ച്വറീസ് ഉണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ബയോസ്ഫിയർ റിസർവ്. ആറളം എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ള ഒരു നാഷണൽ പാർക്കാണ് നമുക്കറിയാം. അപ്പോൾ ആറളം നാഷണൽ പാർക്കല്ല, വൈൽഡ് ലൈഫ് സാങ്ച്വറി. സോ ആറളം, മുതുമല, മുകുർത്തി, നാഗർഹോൾ, ബന്ദിപ്പൂർ, സൈലന്റ് വാലി നാഷണൽ പാർക്കുകളും വയനാട്, സത്യമംഗലം വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ആറളവും സൈലന്റ് വാലി നാഷണൽ പാർക്കുകളും വയനാട് വന്യജീവി സങ്കേതവുമൊക്കെയാണ് പ്രത്യേകം നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാകുന്നത് കേരളത്തിൽ നിന്നും. മുകുർത്തി എന്ന് പറയുന്നത് തമിഴ്നാടാണ്, അതുപോലെ ബന്ദിപ്പൂർ കർണാടകയാണ്, നാഗർഹോൾ കർണാടകയാണ്. അതൊക്കെ നമുക്കറിയാം. നാഗർഹോൾ നാഷണൽ പാർക്കൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള നാഷണൽ പാർക്കുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നാഗർഹോളിനെയും മുകുർത്തിയൊക്കെ പറയാറുണ്ട്. മുകുർത്തി തമിഴ്നാടും നാഗർഹോൾ കർണാടകയുമാണ്. ഓക്കെ, അപ്പോൾ തമിഴ്നാട്, കർണാടക, കേരളം മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഏരിയ തമിഴ്നാടാണ്. കേരളത്തിലാണ് കുറച്ച്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഏകദേശം 1400 ആണ് സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിലുള്ളൂ. പിന്നെ ഇവിടെ ജീവിക്കുന്ന പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളാണ് ബാഡഗാസ്, പണിയാൻമാർ, തോഡാസ്, അടിയാൻ, ഇരുളർ, കുറുമ്പർ, മലയർ എന്നിവരൊക്കെ. ഇവരൊക്കെ അവിടുത്തെ ട്രൈബൽ പീപ്പിൾ, ആദിവാസി വിഭാഗങ്ങളാണ്. അതിൽ കേരളത്തിൽ ഇരുളറും കുറുമ്പർ, മലയർ, മുകുടർ ഒക്കെ സൈലന്റ് വാലിയുടെ ഭാഗത്ത് കാണാറുണ്ട്. ഇരുളർ, കുറുമ്പർ, മലയർ, അതുപോലെ മുകുടർ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള ജനങ്ങൾ കേരളത്തിലുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ നിന്നുള്ള ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് സ്പീഷീസാണ് മസാക്ക സിലിനസും നീലഗിരി ട്രാഗസ് ഹൈലോക്രിയാസും. സിംഹവാലൻ കുരങ്ങാണ് മസാക്ക സിലിനസ്, സൈലന്റ് വാലിയിലുള്ളതാണ്. നീലഗിരി താർ എന്ന് പറഞ്ഞാൽ വരയാടാണ്, തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമായ നീലഗിരി താർ, വരയാട്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയാസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഏറ്റവും ഉയരം കൂടിയ നീലഗിരി ബയോസ്ഫിയർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വത മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ദൊഡാബേട്ട പീക്കാണ്. ഉദകമണ്ഡലം അല്ലെങ്കിൽ ഊട്ടിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ദൊഡാബേട്ട പീക്കിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടെ ഒരു ടീ ഫാക്ടറിയൊക്കെ ഉണ്ട്. ടീ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. ദൊഡാബേട്ട പീക്ക് ഏറ്റവും ഉയരം കൂടിയ ഒരു ഭാഗമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഭാഗം നമുക്കറിയാം, ആനമുടിയാണ്. 2695 ആണ് ആനമുടിയുടെ ഉയരം എന്നൊക്കെ. പിന്നീട് വരുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് 2001 നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി വന്യജീവി സങ്കേതങ്ങൾ ഉൾക്കൊള്ളുന്ന, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണിത്. 2001 നിലവിൽ വന്നു. 2016 അതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഈ ബയോസ്ഫിയർ റിസർവിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. 2016 മാത്രമാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാവുന്നത്. നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി വന്യജീവി സങ്കേതങ്ങളെല്ലാം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലാണ്, അത് ഓർക്കണം.
തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ടയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. കാണിക്കാർ എന്നുള്ളത് ഇവിടുത്തെ പ്രാചീന ആദിവാസികളാണ്. അപ്പോൾ കാണിക്കാരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് വളരെയധികം ബന്ധം നിലനിർത്തി പോരുന്നൊരു വിഭാഗമാണ് ഇവർ. പണ്ട് ക്ഷേത്രപ്രവേശനവും അല്ലെങ്കിൽ ഐതാചാര പ്രവേശനം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിലും ഐത്തമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഇവർക്ക് കാണിക്കാർക്ക് ക്ഷേത്രത്തിലും തിരുവിതാംകൂറിലെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കൊട്ടാരത്തിലുമൊക്കെ ഒരു വലിയ വളരെ വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. അതിന് കാരണം ഈ ആദിമ ദ്രാവിഡരാണ് ഇവർ. ഇവരായിരുന്നു ഈ ഒരു തെക്കൻ പ്രദേശം ഭരിച്ചിരുന്നതെന്നും രാജാവിന് ഇവരിവരുടെ പ്രദേശം ആയി രാജവംശത്തിലെ രാജാവിന് ഇവരിവരുടെ പ്രദേശം നൽകിയതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയുണ്ട്. അതുകൂടാതെ തന്നെ ഇവർ രാജാവിനെ ഹെൽപ്പ് ചെയ്തു, പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തു, രാജാവിനെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും കാണിക്കാർ എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം പോലെ നിലനിർത്തുന്ന ആൾക്കാരാണ് എന്ന് ഓർക്കുക. ഇനി പ്രധാനമായിട്ടും 5 നാഷണൽ പാർക്കുകളാണുള്ളത്. 5 നാഷണൽ പാർക്കുകൾ, ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഡൗട്ട് തോന്നാം 6 നാഷണൽ പാർക്കുകളല്ലേ എന്ന്. പക്ഷേ 6 നാഷണൽ പാർക്കുകളല്ല, 5 എന്താ PSC ഉത്തരവും 5 തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ പെരിയാർ ഒരു നാഷണൽ പാർക്കായിട്ട് പറയുന്നുണ്ട്. പക്ഷേ പെരിയാറിലെ ഒരു കോർ സോണിനെ 1982 നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് 1992 പ്രൊജക്ട് എലിഫൻറ്റിൻ്റെ ഭാഗമായിട്ട് അതൊരു ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ നാഷണൽ പാർക്കല്ല, ഓർക്കുക. 5 നാഷണൽ പാർക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ 1978 പ്രഖ്യാപിച്ച ഇരവികുളം നാഷണൽ പാർക്ക്. പിന്നീട് വന്ന സൈലൻറ്റ് വാലി, കേരളത്തിലെ വലിയ നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി കേരളത്തിലെ വലിയ നാഷണൽ പാർക്കാണ്. 1984 ഇന്ദിരാഗാന്ധിയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 1985 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2007 ഇതൊരു ബഫർ സോണായിട്ട് മാറി. പിന്നീട് വന്ന 3 2003 വന്ന 2 ചെറിയ നാഷണൽ പാർക്കുകളാണ്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല എന്നൊക്കെ പറയുന്ന ഈ 3 നാഷണൽ പാർക്കുകൾ, ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത്. ഇപ്പോൾ മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷൻ തന്നെയാണ് ഈ ഇരവികുളത്തെയും മതികെട്ടാൻ ചോലയും ആനമുടി ചോലയും പാമ്പാടും ചോലയും ഒക്കെ സൂപ്പർവൈസ് ചെയ്ത് പോരുന്നതെന്ന് ഓർക്കുക. കേരളത്തിലെ ഏറ്റവും ചെറുത് പാമ്പാടും ചോല നാഷണൽ പാർക്കാണ്. 2003 നിലവിൽ വന്ന പാമ്പാടും ചോല നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രാധാന്യം ഓർക്കുക. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇരവികുളത്തെയും സൈലൻറ്റ് വാലിയും ഒന്നുകൂടി എടുത്ത് പഠിക്കണം. കാരണം ഇരവികുളം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്, മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലാണ്, ദേവികുളം താലൂക്കിലാണ്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമായ വരയാടിനെയാണ് നമ്മളിവിടെ സംരക്ഷിക്കുന്നത്. വരയാട് കൂടുതലും ഈ റീജിയനിൽ കാണപ്പെടുന്നു. നീലഗിരി താർ അല്ലെങ്കിൽ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയാസ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി, 2695 മീറ്ററുള്ള ആനമുടി ഇരവികുളം നാഷണൽ പാർക്കിലാണുള്ളതെന്ന് ഓർക്കുക. സൈലൻറ്റ് വാലി പറയുകയാണെങ്കിൽ പാലക്കാട് മണ്ണാർക്കാട് ഡിവിഷനിലാണ്. 1984 ഇത് രൂപം കൊണ്ടത്. റോബർട്ട് റൈറ്റ് ആണ് സൈലൻറ്റ് വാലിക്ക് ഈ ഒരു പേരിട്ടത്. സൈലൻറ്റ് വാലിക്ക് ആ പേര് വരാനുള്ള കാരണം അവിടെ ചീവീടുകളില്ലാത്തതാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, പോയിട്ടുള്ളവർക്കറിയാം. ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണിത്. സൈരന്ധ്രി വനം എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നു. സൈരന്ധ്രി വനം എന്ന് പ്രാചീന രേഖകളിൽ കാണുന്നു. നിത്യഹരിത വനം എന്നും കന്യാവനം എന്നും ഒക്കെ ഇതിനെ വിളിക്കുന്നു. ഇങ്ങനെ വിളിക്കാനുള്ള കാരണം ഇത് ഒട്ടും തന്നെ പൊല്യൂട്ടഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പൊല്യൂഷൻ വളരെയധികം ശതമാനം കുറഞ്ഞ അളവിലാണ് ഇവിടെ ഉള്ളത്. മലിനീകരണം കുറവായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വനത്തിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം. കുന്തിപ്പുഴ, മലിനീകരണം ഏറ്റവും കുറവുള്ള കുന്തിപ്പുഴ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്നു. ഇവിടെ കാണുന്ന ഒരുതരം പ്ലാവുകളാണ് കുലിനയ എക്സാരലേറ്റ എന്ന് പറയുന്നത്. കുലിനയ എക്സാരലേറ്റ എന്ന് പറയുന്ന ഈ വിടിപ്ലാവുകളിൽ നിന്നും കിട്ടുന്ന ഫലങ്ങൾ കഴിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്ന എൻഡമിക് സ്പീഷീസായ, തദ്ദേശീയ സ്പീഷീസായ മെസാക്ക സിലനസ് സിംഹവാലൻ കുരങ്ങ് ജീവിക്കുന്നത്. സിംഹവാലൻ കുരങ്ങ് നമുക്ക് ലോകത്തിൽ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പീഷീസാണ് സിംഹവാലൻ കുരങ്ങ്. മെസാക്ക സിലനസാണ് അതിൻ്റെ വേറെ സ്പീഷീസുകൾ, ഐ മീൻ വേറെ അതിൻ്റെ ജീനസിൽപ്പെട്ട വേറെ ആനിമൽസും ഉണ്ട്. മെസാക്ക സിലനസ് ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിലെ സൈലൻറ്റ് വാലിയിൽ കണ്ടുവരുന്നൊരു വിഭാഗമാണ്. ഓർക്കുക, മെസാക്ക സിലനസ് എന്ന അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കുലിനയ എക്സാരലേറ്റ എന്നുള്ളത് ഇവർ കഴിക്കുന്ന ഫ്രൂട്ടുള്ള പ്ലാവിൻ്റെ പേരാണ്. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട 10 ജില്ലകളിലായിട്ട് 18 വന്യജീവി സങ്കേതങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന കരിമ്പുഴ അടക്കം, കരിമ്പുഴ 18-ാമത്തെ വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴ അടക്കം 18 വന്യജീവി സങ്കേതങ്ങളാണ്. അപ്പോൾ അതിൽ 23 നമുക്ക് കാണാം. അപ്പോൾ 23 വന്യജീവി സങ്കേതങ്ങൾ എന്നൊക്കെ ഒരു നമ്പർ വരുന്നതിന് കാരണം ഈ പക്ഷി സങ്കേതങ്ങളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ഡൗട്ട് തോന്നാം, കാരണം നാഷണൽ പാർക്കിൻ്റെ പേരിലും വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരിലും. കാരണം പലപ്പോഴും
വന്യജീവി സങ്കേതങ്ങളെ പിന്നീട് നാഷണൽ പാർക്കുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ പറയുമ്പോൾ നമ്മൾ പക്ഷി സങ്കേതങ്ങളും കൂടെ ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും ഓർത്തിരിക്കുക, 10 ജില്ലകളിലായിട്ട് 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. അതിൽ ഇടുക്കി, നമുക്കപ്പോൾ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, കൊല്ലം, വയനാട്, മലപ്പുറം, ഇത്തരം ജില്ലകളിലാണ് ഉള്ളത്. 10 ജില്ലകളിൽ, അപ്പോൾ അത് ഓർക്കണം, 10 ജില്ലകളിലായിട്ട് 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. അതിൽ ഇടുക്കി, ഇടുക്കിയിൽ പെരിയാർ, ചിന്നാർ, കുറിഞ്ഞിമല, ഇടുക്കി. ഞാനതിനെ ഓർത്ത് വെച്ചിരിക്കുന്നത് പെരിയനും ചിന്നനും അവരുടെ അനിയത്തി കുറിഞ്ഞിയും കൂടെ ഇടുക്കിക്ക് ടൂറ് പോയി എന്നൊക്കെയാണ്, അതിൻ്റെ പേര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. പെരിയാർ, ചിന്നാർ, കുറിഞ്ഞിമല, ഇടുക്കി, ഈ 4 വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഇടുക്കി തന്നെയുള്ളതാണ്. പാലക്കാടുള്ളത് പറമ്പിക്കുളവും ചൂലന്നൂരുമാണ്. പറമ്പിൽ ചൂല് എന്നൊക്കെ ഓർത്താൽ മതി, പറമ്പിക്കുളം, ചൂലന്നൂർ. പറമ്പിക്കുളം ഒരു ടൈഗർ റിസർവാണ്. ടൈഗർ റിസർവിനാണ് ഞാൻ റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. പറമ്പിക്കുളം ഒരു ടൈഗർ റിസർവാണ്. പറമ്പിക്കുളം 2010 ടൈഗർ റിസർവ് ആവുന്നത്. പാലക്കാടാണ് പറമ്പിക്കുളം, ചൂലന്നൂരൊക്കെ ഉള്ളത്. തൃശ്ശൂർ പീച്ചി, വാഴാനി, ചിമ്മിനി. പീച്ചി, വാഴാനി, ചിമ്മിനി തൃശ്ശൂരാണ്. നെയ്യാർ സാങ്ച്വറി, പേപ്പാറ സാങ്ച്വറി, അരിപ്പ ബേർഡ് സാങ്ച്വറി, ഇത് 3 തിരുവനന്തപുരത്താണ്. നെയ്യാറ്, പേപ്പാറ, അരിപ്പ, ഇത് 3 തിരുവനന്തപുരത്താണ്. കണ്ണൂരുള്ളത് കണ്ണൂരാറളം, കൊട്ടിയൂർ. കണ്ണൂരാറളം, കൊട്ടിയൂർ, അങ്ങനെ ഓർത്താൽ മതി. കണ്ണൂരാറളം, കൊട്ടിയൂർ, ആറളവും കൊട്ടിയൂരും ഒക്കെ കണ്ണൂരുള്ളതാണെന്ന് ഓർക്കുക. പിന്നെ എറണാകുളത്തുള്ളത് തട്ടേക്കാടും മംഗളവനവും, രണ്ടും ബേഡ് സാങ്ച്വറീസാണ്. തട്ടേക്കാടും മംഗളവനവും രണ്ടും ബേഡ് സാങ്ച്വറീസാണ്, പക്ഷി സങ്കേതങ്ങളാണ്. കൊല്ലം, കൊല്ലത്തുള്ളത് ചെന്തുരുണിയാണ്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക ബേർഡ് സാങ്ച്വറിയാണ് കൊല്ലത്തുള്ളത്, ചെന്തുരുണിയാണ്. വയനാടുള്ളത് വയനാട് മുത്തങ്ങ അല്ലെങ്കിൽ ബേഗൂർ എന്നൊക്കെ പറയുന്ന സാങ്ച്വറിയാണ് വയനാടുള്ളത്. പക്ഷിപാതാളവും ഒരു ബേർഡ് സാങ്ച്വറിയാണ് വയനാട് ബ്രഹ്മഗിരി മലനിരകളിലുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ് പക്ഷിപാതാളം. പിന്നെ കോഴിക്കോട്, കോഴിക്കോടുള്ളത് മലബാറാണ്. മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്നതാണ് കക്കയം സാങ്ച്വറിയും. കക്കയത്താണ് റീഡ് തവളകളെന്ന് പറയുന്ന ഒരു പ്രത്യേകം വെസ്റ്റേൺ ഗട്സിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം തവളകൾ കാണപ്പെടുന്ന റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്താണ്. കക്കയം ഓർക്കുക, കക്കയം. പിന്നെ മലപ്പുറം വരുമ്പോൾ കടലുണ്ടിയും കരിമ്പുഴയുമാണ് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഈ ജൂലൈ 2020 അത് ഡിക്ലെയർ ചെയ്തത് പൂർണ്ണമായിട്ടും. ഇപ്പം കരിമ്പുഴ 18 വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. മലപ്പുറത്താണ് നിലമ്പൂർ, ഒരു ഇതൊരു ടൈഗർ റിസർവും കൂടിയാണ്. നിലമ്പൂരുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് കരിമ്പുഴ. തമിഴ്നാട്ടിലെ മുഹൂർത്തിയുമായിട്ട്, മുഹൂർത്തി നാഷണൽ പാർക്കുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് കടലുണ്ടിയും. മലപ്പുറത്ത് തന്നെയാണ് കടലുണ്ടി, ഒരു കമ്മ്യൂണിറ്റി റിസർവ് കൂടിയായ കടലുണ്ടിയും മലപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ഓർക്കുക, ഇത്രയും ഓർത്തിരിക്കുക. ഇത് നിങ്ങളിന്ന് എങ്ങനെയെങ്കിലും ഒരു ഡൗൺലോഡ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുകയോ എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്നും പ്രത്യേകതയുള്ളതിനെ മാത്രം ഒന്ന് പഠിക്കണം. അതിൽ പെരിയാർ, പെരിയാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിയാർ ഏറ്റവും ആദ്യത്തെ നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. 1934 ശ്രീ ചിത്ര തിരുനാളാണ് ഇതിൻ്റെ ഒരു തുടക്കമിട്ടത്. 1978 ഇത് ഇന്ത്യയിലെ 10th ടൈഗർ റിസർവായിട്ട് മാറി. 1978 ടൈഗർ റിസർവായിട്ട് മാറി. 1992 ഇത് പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ഭാഗമായി. 1992 പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ഭാഗമായി. ഇടുക്കിയിലും പത്തനംതിട്ടയിലുമായിട്ട് ഇത് വ്യാപിച്ചിരിക്കുന്നു. കൂടുതൽ ഭാഗം ഇടുക്കിയിലാണ്. ശബരിമല ഈ ഒരു വന്യജീവി സങ്കേതത്തിനുള്ളിലാണെന്ന് ഓർക്കുക. കൊല്ലം, കൊല്ലത്ത് ചെന്തുരുണി എന്ന് പറയുന്ന ഒരു പ്രത്യേക മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ഈ വന്യജീവി സങ്കേതം. ചെന്തുരുണി എന്ന മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ചെന്തുരുണിയുടെ പേര് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്നാണ്. അതിൻ്റെ ശാസ്ത്രനാമം ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്നാണെന്ന് ഓർക്കുക. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും ഇക്കോ ടൂറിസം പദ്ധതിയുമായ തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും ഇക്കോ ടൂറിസം പദ്ധതിയുമായ തെന്മല കൊല്ലം ചെന്തുരുണിയുടെ ഭാഗമാണ്. ഓർക്കണം, ഇത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ കൂടി ഭാഗമാണ്. കൊല്ലം ചെന്തുരുണി എന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. പിന്നീട് ഓർത്തിരിക്കേണ്ട കാര്യം, ഈ പറമ്പിക്കുളം നമ്മൾ പറഞ്ഞു, പാലക്കാട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം, അതൊരു ടൈഗർ റിസർവാണ്. 2010 ടൈഗർ റിസർവ് ആയതാണ്. ഇത് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഗിന്നസ് റെക്കോർഡാണെന്ന് വിചാരിക്കരുത്. റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ സാധ്യതയുള്ള, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള ജീവികൾ അല്ലെങ്കിൽ വംശനാശം നേരിടുന്ന ജീവികളെ ഇവിടെ പേരുൾപ്പെടുത്തുന്ന ഒരു ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. ആ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പിന്നെ ഓർക്കേണ്ടത് ചിന്നാർ, ചിന്നാർ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലുള്ളതാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും രണ്ട് സ്പെഷ്യൽ സ്പീഷീസുകളാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ചിന്നാർ
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനം, മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ്. കുറച്ച് സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മറ്റൊരു പക്ഷി സങ്കേതമുണ്ട്. അത് കോട്ടയത്താണ്, കുമരകത്താണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന കുമരകത്താണ്. ഓർക്ക, കുമരകം, കോട്ടയം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കടലുണ്ടി പക്ഷി സങ്കേതം എവിടെയാണ്? മലപ്പുറത്താണ്. കടലുണ്ടി മലപ്പുറത്താണ്. അപ്പോൾ അവിടെ ആളുകളുടെ ഉപജീവന മാർഗവും കൂടി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ആളുകൾക്ക് അവിടെ ഫിഷിങ്ങിനും മറ്റുമൊക്കെ പോവുകയും ചെയ്യാം. അവിടെ ടൂറിസവും കൂടി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിറ്റി റിസർവാണ്. 2007 ഇത് കടലുണ്ടി വള്ളിക്കുന്ന് ഒരു കമ്മ്യൂണിറ്റി റിസർവായിട്ട് ഡിക്ലെയർ ചെയ്തു. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മരക്കുന്നം ദ്വീപിലാണ്. നെയ്യാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക, മരക്കുന്നം ദ്വീപിലാണ് അത്. അവിടെ അതുമാത്രമല്ല, അഗസ്ത്യമല ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ കൂടിയുണ്ട്. അത് നെയ്യാറിലാണ്, നെയ്യാർ സാങ്ച്വറിയിലാണ് ഈ ലയൺ സഫാരി പാർക്കും അതുപോലെ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെൻ്ററും. ഓർക്കുക, നെയ്യാർ, നെയ്യാർ. അപ്പോൾ മുതലയുമായിട്ട് ബന്ധപ്പെട്ടും ലയൺ സഫാരിയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ നെയ്യാർ സാങ്ച്വറിയുടെ പേരും മരക്കുന്നം ദ്വീപിൻ്റെ പേരും ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ കുറിഞ്ഞിമലയെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. കുറിഞ്ഞിമല സാങ്ച്വറി നമുക്ക് ഇടുക്കിയിൽ കാണുന്നതാണ്. കുറിഞ്ഞി ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു സാങ്ച്വറിയാണ് കുറിഞ്ഞിമല സാങ്ച്വറി. അതിൽ സ്ട്രോബില്ലാൻസ് കുന്തിയാന എന്നാണ് കുറിഞ്ഞിയുടെ ഒരു രാസ, ഐ മീൻ സയൻറ്റിഫിക് നെയിം. സയൻറ്റിഫിക് നെയിം, രാസനാമല്ല, സയൻറ്റിഫിക് നെയിം. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ, നമുക്ക് ആ ഒരു സംസ്ഥാനങ്ങളുടെയും അതിർത്തികളും കേരളത്തിൻ്റെ ജില്ലകളുടെ അതിർത്തികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ കഴിയട്ടെ.